പജീറോയിൽ ബാക്ക് സീറ്റിൽ രണ്ട് കയറ് കൊണ്ട് വെച്ചു. ലാലേട്ടൻ ആ സൈഡിൽ ഇരിക്കുന്നു, ഞാൻ ഈ സൈഡിൽ ഇരിക്കുന്നു. രണ്ട് കയറും തുറന്നു വെച്ചു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇഡ്ഡലി സാമ്പാറൊക്കെ എടുക്കുന്നു. ഇഡ്ഡലി ഉണ്ട്, വേറെ എന്തൊക്കെയുണ്ട്, ഉപ്പുമൊക്കെ ഉണ്ട്. സ്ഥിരം സിനിമ ഫുഡിൻ്റെ ഒരു സ്റ്റൈലാണതാണ്. അപ്പോൾ ഞാനും ഇഡ്ഡലി എടുത്തു. ഇഡ്ഡലി എടുത്തപ്പോൾ ചമ്മന്തി ഞാൻ ഒഴിച്ചു. ചമ്മന്തി ഒഴിച്ചു, എനിക്ക് ചമ്മന്തിൻ്റെ ആളാണ്, ഞാൻ സാമ്പാർ കഴിക്കാറില്ല. ചമ്മന്തി 9:30 ആയതുകൊണ്ട് അതങ്ങ് വളിച്ചു, പുളിയായി, കാര്യങ്ങളായി. എനിക്ക് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ ഇച്ചിരി പിടിവാശിയുള്ള ആളാണ്. ടേസ്റ്റ് വ്യത്യാസം വന്ന് പിന്നെ കഴിക്കാൻ വലിയ പ്രയാസം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കുഴച്ച് മറിച്ചുകൊണ്ടിരിക്കുക. സാമ്പാർ ഇട്ട് കഴിക്കാനും വേ, സാമ്പാർ കയറി ഗ്യാസ് പ്രശ്നം. അപ്പോൾ ഞാൻ ഈ ചമ്മന്തി ഇട്ട് കുഴച്ചും പോയി. രണ്ട് മൂന്ന് ഇഡ്ഡലി എടുത്ത് അങ്ങ് കുഴച്ചു, നല്ല നിലയിൽ എടുത്തിട്ട് കുഴച്ച. അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചു. ഞാനടുത്ത് ഇത്ര ആസ്വദിച്ച് ഈ ചമ്മന്തി ഒഴിച്ച് കഴിക്കുന്നത്, എൻ്റെ അമ്മ ഇതെങ്ങനെ കഴിക്കുന്നു? അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, എന്താ കഴിക്കുന്നില്ല മാം, കഴിക്കുന്നില്ലേ? ഞാൻ അയാളുടെ ചമ്മന്തി ഇച്ചിരി ഇതായിട്ടുണ്ട്. പിന്നെ എന്തിനാ മോനെ ഇത്രയും അത്ര ഇഡ്ഡലി എടുത്തത് വേസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അത് പോയില്ലേ, ഇനി വിട്ടുപോയി. ഞാൻ ചമ്മന്തി നല്ലതായിരിക്കുന്ന ഒരു ഇട്ടുപോയതാണ്. എന്നാൽ സാമ്പാർ കഴിക്കേ, നിങ്ങളെ സാമ്പാർ ഒഴിച്ച് കഴിക്കേ. ഞാൻ സാമ്പാർ എനിക്ക് പ്രശ്നമാണ്, വയറൊക്കെ പ്രശ്നമാണ്. മോനെ ഭക്ഷണം ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ അതിൻ്റെ വില കൊടുക്കണം. ദൈവം തരുന്നതാണ്, നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിനെ ഉപദേശിച്ചു. ഞാൻ മതി, ഇതിപ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യുക? അപ്പോൾ പുള്ളിയുടെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പുള്ളിയുടെ വടിച്ച് ലാലേട്ടൻ്റെ പ്ലേറ്റ് കഴിഞ്ഞാൽ കഴിച്ച പ്ലേറ്റാന്ന് പറയില്ല, അത്ര അങ്ങനെ ഒരു സംഭവമുണ്ട് കേട്ടോ. അത്ര ക്ലീൻ ആക്കിയാൽ പ്ലേറ്റ് രണ്ട് കറിവേപ്പില ഇങ്ങനെ കലാപരമായിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കളയും. കറിവേപ്പില ബാലൻസ് ഇങ്ങനെ, എന്നിട്ട് കലാപരമായിട്ടാണ് പ്രൊഡക്ഷൻ പിള്ളേർ എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം ഇത് എൻ്റെ ഈ കുഴച്ച് മറിച്ചിരിക്കുന്ന ഫുഡ് കണ്ടിട്ട് ഞാനോർത്തത് കളയാം. ഏയ് നിങ്ങൾ കഴിക്കുന്നില്ല, ഞാൻ വേണ്ട. ഇതാ സുരേഷ് പറഞ്ഞാൽ വിശ്വസിക്കുമോ, ആ ഫുഡ് ഞാൻ എൻ്റെ കൈയും കൊണ്ട് കുഴച്ച് മറിച്ചിട്ട് ആ ഫുഡ് മുഴുവൻ ലാലേട്ടും കഴിച്ചു. നമ്മുടെ കുടുംബത്തുള്ളവർ പോലും ചിലപ്പോൾ മടിക്കും. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണോ മടിക്കും, ആരായാലും മടിക്കും. ആ ഫുഡ് മലയാളം കണ്ട, ഭാരതം കണ്ട ഇത്രയും വലിയൊരു മഹാനടൻ എടുത്തു വെച്ച് ഒരാൾ കഴിച്ച, അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല കഴിച്ചത്, ഞാനൊരു സഹപ്രവർത്തകൻ മാത്രമാണ്. ഞാൻ കഴിച്ച ആ ഫുഡ്, കുഴച്ച് മറിച്ചിട്ട ഫുഡ് അദ്ദേഹം മുഴുവൻ കഴിച്ചു.